ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ജുനസ് വ്ലോഗിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നുന്നക്കായ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് സബ്സ്ക്രൈബ് കിട്ടുന്നില്ല. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാൻ പോകാമല്ലോ. ഞാനിവിടെ 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഓവർ പഴുത്തതൊന്നുമല്ല, മീഡിയം സൈസ്. അപ്പം ഓവർ പഴുത്തത് എടുത്തിട്ടുണ്ടെങ്കിൽ ഉന്നക്കായ റെഡി ആവില്ല. ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ലി സ്റ്റീമറിൽ വേവിച്ചെടുക്കാം. ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഇഡ്ലി സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പഴം ഇറക്കി വെച്ചെടുക്കാം. ഇനിയിത് 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പഴം വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു കുഴിമുട്ട പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. തേങ്ങയുടെ കളറ് മാറണമെന്നൊന്നുമില്ല, ഈ ഒരു ലെവലിൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറി തൊലയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ബ്ലാക്ക് നാര് പോക്കണം. അത് പോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടക്കായൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് കുത്തു കുത്ത് കാണും. നാരുകളൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇത് നന്നായി ഉടച്ചു കൊടുക്കണം. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉമ്മയാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്താൽ റെഡി ആവില്ല. ആദ്യം കയ്യിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴം. അതിൽ നിന്ന് പഴം ചെറിയ പീസ് എടുത്തിട്ട് ഉരുളാക്കിയിട്ട് കൈമല വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് ഈ ഭാഗവും ആ ഭാഗവും കൂടി ഒട്ടിച്ചിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലാക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഇരുമ്പുചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. ഇത് എല്ലാം ഓൾറെഡി വേവിച്ചതാണ്. ഉന്നക്കായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആട്ടോ കഴിക്കാനും. മുട്ടയ്ക്ക് ഇട്ടപ്പം ഇതൊരു സ്പെഷ്യൽ ഉന്നക്കായാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ, അസ്സലാമു അലൈക്കും.